താങ്ക് യു. വളരെ സന്തോഷം തോന്നി അന്നത്തെ ദിവസം രമേശ് ചേട്ടോട് വന്നപ്പം. കാരണം സാർ പക്കുറച്ചേട്ടൻ ഇന്നിവിടെ ഉണ്ട്. പക്കുറച്ചേട്ടൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ആത്മബന്ധമുള്ള നല്ലൊരു സുഹൃത്തും ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടിയാണ്. പക്കുറച്ചേട്ടൻ എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട് കുറച്ച് ഗ്യാപ്പായി തോന്നുന്നു അല്ലേ. ഒരു ഫംഗ്ഷന് വേണ്ടി ഒന്ന് വന്നപ്പോൾ ഒന്ന് വീട്ടിലൊക്കെ വന്നിരുന്നു, കുറ്റിപ്പുറത്ത് വീട്ടിലൊക്കെ വന്നിരുന്നു. എൻ്റെ മക്കളെ കൂടെ ഒരുപാട് ചിലവഴിച്ചു. അപ്പോൾ പക്കുറച്ചേട്ടൻ കണ്ട സന്തോഷം ഞാൻ മക്കളോട് വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞോളാം കേട്ടോ. അല്ല ശരിയാണ്, വളരെ സന്തോഷമുണ്ട് ഷാഫിയെ കാണാൻ കഴിഞ്ഞതിൽ. നിങ്ങളെന്താ റാഫി എന്ന് വിളിക്കുക? എത്താ നിങ്ങൾ ഈ എപ്പിസോഡ് ഷാഫി ആയിരിക്കും, കാരണം കഴിഞ്ഞ എപ്പിസോഡ് നല്ല പേരുണ്ടായി. ഇല്ല പോണ്ട, റാഫി എന്ന് വിളിക്കുന്നേ, പുള്ളിപ്പാവല്ലേ. വെറുതല്ലേ ചോദിച്ചിട്ടല്ലേ ഈ പറഞ്ഞത്. അയ്യോ എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ പൊന്നു മുത്ത് പോരെ. എല്ലാവരും മലബാർ ഫുഡും ഒരുപാട് സംഭവങ്ങളും ഒക്കെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. അപ്പൊ ഞാൻ പെരുന്നാൾ ദിവസം കൂടി അല്ല, അതാണ് സംഭവം. ഞാൻ നമുക്ക് അത് കുറച്ച് വയറല്ലേ ഉള്ളൂ, അവിടെ നിന്ന് ഇവിടുന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് തന്നെ വയറ് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ആ ചേച്ചി ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി, അത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് വേറെ സംഭവം വെച്ചാൽ എനിക്ക് എപ്പിസോഡിലൂടെ രണ്ട് എൻ്റെ രണ്ട് പ്രിയ ആത്മസുഹൃത്തിൽ പെടുത്തായിട്ടൊന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഒരു ഹരി അഭിനയ എന്ന് പറഞ്ഞ ആളും അതുപോലെ തന്നെ ഷാജി വിപഞ്ചിക, അവർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ഈ പെർഫോമൻസ് ഞാൻ സമർപ്പിക്കുകയാണ്. രണ്ട് കലാകാരന്മാരുടെ മുമ്പിൽ. അപ്പോൾ ഓക്കെ, നമുക്കിന്നൊരു ഗസ്റ്റ് ഉള്ളത് നമ്മളെ പ്രിയപ്പെട്ട പക്കുറച്ചേട്ടനാണ്. ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ എൻ്റെ നാട്ടിൽ ഭയങ്കര രസമുള്ള തമാശ ഉണ്ടായി. തമാശ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു മൗനപൂജ എന്ന് പറയുന്ന സംഭവം നടത്താറുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ആരും പാടില്ല, സ്ത്രീകൾക്കാണ് പ്രാധാന്യമുള്ളൊരു പൂജയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൂജാരി പങ്കെടുക്കാനുള്ള മൂന്ന് സ്ത്രീകളെ വിളിച്ചു വരുത്തി. ഈ പൂജാരി പറഞ്ഞു, നമ്മളിന്നിപ്പോൾ പൂജയിലേക്ക് കിടക്കാൻ പോവാണ്, അതപ്പോൾ പ്രധാഭിഷ്ഠം പ്രധാനി പറഞ്ഞിട്ടുള്ളതിൽ പ്രധാഗ്രഹിക്കായിരിക്കും നിൽക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ മനസ്സിലാവാതെ പ്രധാഗ്രഹി. അപ്പോൾ സ്ത്രീകൾക്ക് സത്യം പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ഇത് കഴിയുന്നവരെ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സംസ്കൃതം. ആ മിണ്ടാണ്ടിരിക്കുക മനസ്സിലായില്ലേ. ഓക്കെ, നമ്മൾ പൂജ ആരംഭിക്കുകയാണ് എന്നിട്ട് പൂജ ആൾ മണിക്കാട് തുടങ്ങി വന്നു തുടങ്ങി. അപ്പം തന്നെ മൂന്ന് നാത്തുമാർ തമ്മിലിരിക്കണം കേട്ടോ, ഒരു ചെറിയ അനിയത്തിയും രണ്ട് നാത്തിനും തമ്മിലിരിക്കണത്. അപ്പോഴാണ് ഈ ഒരു നാത്തുവിനൊക്കെ ഒരു ഓർമ്മ, ദേവി ബാക്ക് വശത്തെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, ബാക്ക് ഡോറിൻ്റെ വാതിൽ അടച്ചിട്ട് ഇപ്പോൾ അടുക്കളയ്ക്ക് ഒരു പൂച്ച കയറ്റുന്നതിൽ അലമ്പാക്കുമോ. അപ്പം തന്നെ ഇവർക്ക് മുണ്ടും വേണം മിണ്ടാതിരിക്കുമ്പോൾ ആകെ ടെൻഷനുണ്ട്. ഇയാൾ പറഞ്ഞ് മിണ്ടെടുത്ത് പറഞ്ഞു പൂജ ആരംഭിച്ചല്ലോ. അങ്ങനെ ഫസ്റ്റ് നാത്തും പറഞ്ഞു, നാത്തുവിനെ ആ ബാക്കിന് വാതിൽ അടച്ചിട്ട് ഞാൻ കൂടെ പൂച്ച കയറിട്ട് മീൻ തിന്നുമോ. അപ്പം തന്നെ മറ്റേ നാത്തുന്നു, നീ മുണ്ടാണ്ടിരിക്കണ പൂജ നടക്കുമ്പോൾ മുണ്ടാൻ പറഞ്ഞു നിനക്ക് അറിഞ്ഞൂടെ പണ്ടാരെ എന്താ മുണ്ടാ നിൽക്കണേ. അപ്പം തന്നെ മൂന്നാമത്തെ ആൾ, അതല്ലേ ഞാൻ മുണ്ടാണ്ടിരിക്കണത് എന്നെ കണ്ടില്ല അങ്ങനെ ഇരുന്ന പോരെയെന്ന്. അങ്ങനെ പൂജ നടത്തിയ ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയൊരു മോയന്തുണ്ട്, തീരെ ഒരു ഇതില്ലാത്ത ഒരാൾ, അവൻ്റെ പേര് മുത്തു എന്നാണ്. മുത്തുവിൻ്റെ സ്ഥിരം തന്നെ വളരെ ഒരു മുത്തൊക്കെ സ്ഥിരം മുത്തു സ്ഥിരം. അപ്പം ഞങ്ങൾ ഇലക്ട്രീഷൻ്റെ വർക്കിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ചെന്ന് ഞങ്ങൾ വയറിങ്ങിൻ്റെ പണി പഠിക്കുന്ന സമയത്ത് ഞാനെൻ്റെ ഫ്രണ്ടിന് നൗഷാദ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വയറിങ്ങിൻ്റെ പണികളൊക്കെ സാധനം ഓപ്പൺ വയറിംഗ് ആണ്. ഓപ്പൺ വയറിംഗ് ഞങ്ങൾ വളരെ റിസ്ക് എടുത്തുകൊണ്ട് ഓപ്പൺ വയറിംഗ് വളരെ ക്ലിപ്പൊക്കെ അടിച്ച് സെറ്റപ്പിലാക്കി നല്ല ബോക്സൊക്കെ, ബോക്സ് മാത്രം കൺസൾട്ടായിട്ട് അകത്തേക്ക് ഇരിക്കുകയുള്ളൂ, ബാക്കി എല്ലാ വയറും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് സെറ്റാക്കി വെച്ചു. അങ്ങനെ ഇപ്പം ഇനി ഇവൻ്റെ വീട്ടിലെ പണി. ഈ ചെക്കൻ എന്ത് ചെയ്തു, ഞങ്ങൾ രാവിലെ ചെന്ന് സ്വിച്ച് ബോർഡ് മാത്രം ഫിറ്റ് ചെയ്താൽ മതിയല്ലോ, തലേദിവസത്തെ പറക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുക. അങ്ങനെ ചെന്ന സമയത്തുണ്ട് ഈ മുത്ത് കംപ്ലീറ്റ് വയറ് വലിച്ച് പുറത്തേക്ക് ഇട്ട് ബോർഡൊക്കെ ഇളക്കി ആ പൈപ്പൊക്കെ പുറത്തേക്ക് ഇട്ട് ആകെ വികൃതമാക്കി കിടക്കുന്നു. ഇത് കണ്ടോടും ഞങ്ങൾ രണ്ട് ദിവസത്തെ പണിയാണ് പോയത്, ആകെ ഭ്രാന്ത തലക്ക് പിടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നൗഷാദ് എൻ്റെ അടുത്ത് പറഞ്ഞു, ചെറിയൊരു പണി കൊടുക്കാം. അപ്പോൾ ഈ ന്യൂട്രിന്ന് നമ്മൾ കറണ്ട് പിടിപ്പിച്ചിട്ടാൽ ജസ്റ്റ് തരിക്കും, അതൊന്ന് ജെർക്ക് ചെയ്ത് പോവുള്ളൂ, വേറൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ നൗഷാദ് ചെന്ന് ഈ മുത്തു ഞങ്ങൾ ചെന്നവിടെ തന്നെ മുത്തിന് മനസ്സിലായി ഞാൻ അവൻ എന്തൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഓട്ടോമി ഞങ്ങളോടൊപ്പം അങ്ങനെ മാറി മാറി പുറകോട്ടിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നൗഷാദിന് ചെന്ന് മെല്ലെ ന്യൂട്ര കൊടുത്തു. മുത്ത് സ്വാഭാവികമായിട്ട് വന്ന് ഞങ്ങൾ നേരാക്കിയതൊക്കെ ആൾ ഇട്ട് ഇതിട്ട് പറഞ്ഞ ഒരു തരിക്കൽ തെറ്റു. മുത്ത് നേരെ ഇട്ടിട്ട് പോയി, ചെറിയ തരിപ്പം മാത്രം. അങ്ങനെ രമേശേട്ടാ, നമ്മളങ്ങനെ ഈ മുത്തൂര് കറണ്ട് ഓൾറെഡി പിടിപ്പിച്ചല്ലോ. അപ്പം ഞാൻ നൗഷാദും കൂടെ പിറ്റുന്ന രാവിലെ മുത്തുവിനെ കാണണം, ജസ്റ്റ് ഒന്ന് മാപ്പ് പറയണം. പാവല്ലേട്ടാ ഞാൻ പറഞ്ഞ നൗഷാദിൻ്റെ അടുത്ത് നൗഷാദ് ചെയ്ത് തെറ്റായി പോയിട്ടോ, നമുക്ക് മുത്തിനെ വീട്ടിൽ പോകുന്ന ഞാൻ നൗഷാദ് കൂടെ അങ്ങനെ വീട്ടിൽ ചെന്നു. വണ്ടി നിർത്തി ചെന്നപ്പോൾ ഉണ്ട് ഒരാളൊന്ന് കണ്ണാടി മുമ്പിൽ നിന്നിങ്ങനെ ഫുള്ള് എക്സിക്യൂട്ടീവായിട്ട് ഫുൾ സ്ലീവൊക്കെ ഇറക്കിയിട്ട് ഫുള്ള് സ്റ്റൈലാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല നോക്കി പടച്ചോണ്ട് നമ്മൾ മുത്തുള്ളോ. അപ്പോൾ മുത്തുവിൻ്റെ അമ്മ, അതേ മോനെ മുത്താണ്, മുത്ത് സെറ്റപ്പായി ഇപ്പോൾ നല്ല ഗ്ലാമറായിട്ടോ. അപ്പോൾ ചെന്തേ
നിങ്ങളെന്ത് മുത്തിന് എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കൊടുത്തോ? അപ്പം ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. അല്ല, മുത്ത് പറഞ്ഞല്ലോ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് നൗഷാന്റെ സംഗതി മനസ്സിലായി. രമേശ് ഏട്ടാ, മുത്ത് വളരെ സ്മാർട്ടായി ചെന്ന പടം ഞങ്ങളോട്. ഗുഡ് മോർണിംഗ്, ഇലക്ട്രീഷ്യന്മാരല്ലേ, വരും, ഇരിക്കും, അമ്മേ ചായ കൊടുക്കൂ. ഫുള്ള് സെറ്റപ്പിൽ പൊന്നാരെ രമേശ് ഏട്ടാ. ഞങ്ങളെ ഷോക്ക് ട്രീറ്റ്മെന്റോട് കൂടിയിട്ട് മുത്ത് മിടു മിടുക്കനായെന്ന് മാത്രമല്ല, മുത്ത് ഇപ്പൊ സംസാരിക്കാത്ത മേഖലയില്ല. മുത്തുവിന് എല്ലാ മേഖലയെ കുറിച്ചും വളരെ നല്ല അറിവാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ഇപ്പൊ ഞാനും എൻ്റെ നൗഷാദ്, അതുപോലെ ഫൈസൽ, ബാബു, അങ്ങനെ കുറെ കമ്പനിക്കാരാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച്. സെമീർ ഉൾപ്പെടെ ഒരുപാട് കമ്പനിക്കാരാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങളെ കൂട്ടത്തിൽ ഈ നൗഷാദിന് എപ്പോഴും ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമാണ് നൗഷാദിന്. അപ്പം നൗഷാദിന് വലിയൊരു ബോർഡ് കണ്ട്, വെൽക്കം, ഹോട്ടലിലേക്ക് സ്വാഗതം, നിങ്ങൾ കഴിക്കുന്ന പൈസ നിങ്ങൾ തരണ്ട, ഞങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞൊരു ബോർഡ്. അപ്പം നൗഷാദിന് വളരെ കൗതുകം. ഫൈസലും പറയട്ടാ, വണ്ടി ഒതുക്കട റാഫി, വണ്ടി ഒതുക്ക്. സെമീർ ഞങ്ങളെല്ലാവരും കൂടി ചെന്നു. നല്ല റിച്ചായ ഒരു ഹോട്ടൽ പക്രസേട്ടാ, നല്ല സൂപ്പർ ഒരു ഹോട്ടലാണ്. അവിടെ ചെന്നു, വെയിറ്റർ വന്നു, ഹലോ എക്സ്ക്യൂസ് മീ, എന്ത് വേണം? അപ്പം മെനു കാർഡൊക്കെ കാണിച്ചു. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ സെറ്റപ്പിൽ പറഞ്ഞു. വളരെ ഞങ്ങൾ സന്തോഷകരമായിട്ട് ഭക്ഷണമൊക്കെ കൊടുന്ന് വെച്ചെന്നു. അതൊക്കെ വെച്ചൊക്കെ ക്ലീനെക്സ് ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖമൊക്കെ തുടച്ചു. വന്നപ്പോണ്ട് ഇതിനൊക്കെ ബ്ലാക്ക് കോട്ടിട്ട് ചങ്ങാതി ഒരു ഇതിനകത്ത് ബില്ല് കൊണ്ടുവരുന്നു. ബില്ല് ഞങ്ങൾ 4-5 പേര് കഴിച്ചത് 3700 ചില്ലറ രൂപാണ്ട് ബില്ല് കൊണ്ടുവരുന്നു. എന്താ നിങ്ങൾ പറഞ്ഞു? അപ്പം നിങ്ങൾ ഈ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ഇവിടെ ഭക്ഷണത്തിന് ഫ്രീ ആണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പൈസ തരണ്ട, നിങ്ങൾ പേരക്കുട്ടികളായി ഞങ്ങൾ മേടിച്ചോളാമെന്നൊരു ബോർഡ് കണ്ട്, എന്താ സംഭവം എന്ന് വെച്ചു. അപ്പോൾ അയാൾ എന്താ പറഞ്ഞറിയോ? നിങ്ങളുടെ ബില്ലല്ല പൊന്നാറ സഹോദരങ്ങൾ, ചൂടാവണ്ട, നിങ്ങൾക്കുള്ള ബില്ലല്ല, നിങ്ങളെ ബില്ലല്ല, നിങ്ങളുടെ മുത്തശ്ശന്മാർ പണ്ട് വന്ന് കഴിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ ഉപ്പാപ്പ ഹോട്ടലിൽ നടത്തുന്ന കാലത്ത്, അവരെ ബില്ലാണ് ഈ തരണേ. ബസ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ചില ഹോട്ടലുകൾ കൊണ്ട് ആൾക്കാരെ നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ 10-45 പേര് അവിടുന്ന് കഴിക്കുന്ന അറിയി, ഡ്രൈവർക്ക് ഭക്ഷണം ഫ്രീ ആയിരിക്കും. അറിയാലോ, നമ്മുടെ ട്രൂപ്പിന്റെ വണ്ടി ഓടിക്കുന്ന ട്രാവലർ ഓടിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയാണ്. അവർക്ക് ചില ഹോട്ടലുകളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് നമ്മളൊരു 15 പേരൊക്കെ കഴിച്ചിട്ട് ഉപയോഗ ഡ്രൈവർ ആണെന്ന് പറയുമ്പോൾ അയാളോട് പൊക്കോളം റയാളാണല്ലോ ഈ 15 പേർക്ക് കച്ചവടം ഉണ്ടാക്കി തന്നെ. അപ്പോൾ അങ്ങനെ ഈ കുറ്റിപ്പുറം ഭാഗത്ത് തന്നെ എത്തുന്നതിന് മുമ്പ് വലതുവശത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് സ്ഥിരം ഫ്രീ ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ കൊണ്ട് നിർത്തും, ഞങ്ങളൊക്കെ കഴിക്കും, പുള്ളിക്ക് ഫ്രീ ആയിട്ട് കുറച്ചൊരു ഒരു മീൻ വറുത്തൊക്കെ എക്സ്ട്രാ കിട്ടും പുള്ളിക്ക്, അങ്ങനെ ഒരു സൗകര്യമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ മീൻ വറുത്തൊക്കെ പോകും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേറൊരു ഡ്രൈവർ വന്നു, നല്ല ഒന്നാന്തരം ഒരു തീറ്റക്കാരൻ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആ ട്രൂപ്പിൻ്റെ മാനേജർ, ഞാൻ കാശ് കൊടുക്കാൻ പോയപ്പം ഈ ഹോട്ടലിലെ വെയിറ്റർ എന്നോട് പറയാ, നിങ്ങൾ 12 പേരും വേണേൽ ഫ്രീ ആയിട്ട് പോക്കോ, ഇയാൾ തിന്നതിൻ്റെ കാശ് മാത്രം തന്നാൽ മതി. Fun, 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 fun